അപ്പോൾ സ്നേഹി മാനേകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ കണിമംഗലത്താണ്. കണിമംഗലം അയ്യപ്പൻകാവ് റെസിഡൻസ് അസോസിയേഷനിലാണ്. അപ്പോൾ ഇവിടെ ഒരു വീടിൻ്റെ പുറകിലൊരു മുരുകൻ മാമിനെ കണ്ടു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ആരാ എനിക്ക് അയച്ചത്? വേറെ ജനറാ, വേറൊരാൾ എനിക്ക് ഫോട്ടോ അയച്ചെന്ന് ആളിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മുരുകനാണ് എന്ന് ഞാൻ പറഞ്ഞു, മുരുകൻ്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞാൻ എത്താമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇത് പോയാലോ എന്ന് വെച്ചിട്ട് അവരൊരു ബക്കറ്റ് വെച്ച് മൂടാമെന്ന് പറഞ്ഞു. ചെറുത് കുട്ടി ആയതുകൊണ്ട് അവർ ഒരു ബക്കറ്റ് വെച്ച് മൂടി, അതിൻ്റെ മുകളിൽ വേറൊരു ബക്കറ്റ്, വെയിറ്റുള്ള ബക്കറ്റ് വേറെ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടാണ് എന്നോട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ മഴ സമയമാണ്, ഇപ്പോൾ ഈ സമയത്ത് ഞാൻ വരുമ്പോഴും നല്ല മഴയാണ്, അങ്ങനെ നനഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ ഇന്ന് ഇപ്പോൾ മാതൃഭൂമിയിൽ വാർത്തയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ പ്രജനനം കഴിഞ്ഞ് മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഒരുപാട് പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ കാണാനുള്ള സാധ്യത ഉണ്ട് വീടിൻ്റെ ചുറ്റുപാടും. മിക്കവാറും കുഞ്ഞ് കിടക്കുന്ന പറമ്പുകളിൽ നിന്നൊക്കെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ നമ്മുടെ വീടിൻ്റെ സമീപത്തേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വിരിഞ്ഞിറങ്ങിയിട്ടുള്ളൊരു കുഞ്ഞാണെന്ന് തോന്നുന്നു ബക്കറ്റിനകത്ത് മൂടി വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് പുറത്തൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ താഴേക്ക് നോക്കി, പിന്നെ രാത്രിക്ക് ഇറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർച്ചും വെളിച്ചൊക്കെ ഉപയോഗിച്ച് ചെരുപ്പ് ഉപയോഗിക്കുക, അതൊക്കെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുക. പരമാവധി വീടിനോട് ചുറ്റുപാടും വൃത്തിയാക്കിയിടുക. വിറകുകളും ഒക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. കാരണം അതിനുള്ളിലൊക്കെ ഇത് ഹൈഡ് ഔട്ട് ചെയ്യാനുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് അതിനുള്ളിലൊക്കെ വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അധികം വീറിപ്പിക്കുന്നില്ല, അതിനെ റെസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ ചെറിയൊരു ബാഗും പൈപ്പും വെച്ചിട്ട് ഞാൻ മൂക്കനെ ആക്കാൻ പോകണം. അധികം വലിപ്പം നല്ല വളരെ ചെറിയ കുഞ്ഞാണ്. ഒരു ഇഷ്ടിക കിട്ടാൻ ഇവിടെ എവിടെയെങ്കിലും മാർഗമുണ്ടോ? ആ വേണ്ട, ഞാൻ എടുത്തോളാം. ഗ്യാപ്പ് കാണാണ്ടല്ലോ, പോയിണ്ടോ? ഗ്യാപ്പ് കാണാണ്ട്. ആ പോയി ഇങ്ങനെ അടച്ചു വെച്ചപ്പോളേ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിൽ കൂടെ പാമ്പ് വേറെ ഒടിക്കുകയോ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പം വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ തുറക്കണേറ്റ് മുന്നേ ഞാൻ എനിക്കൊരു ഡൗട്ട്, കാരണം ആ ഒരു ചെറിയ ഗ്യാപ്പ്, അത് അത്ര ഗ്യാപ്പ് മതി അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. കുറച്ചും കൂടി നീക്കി വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ ഇരുന്നാനെ. ഇവിടെ കണ്ട, ഇവിടെ കുറച്ച് ഇതുണ്ട്, റഫായിട്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ എന്തായാലും സംഭവം മുറുക്കനാണ്, പാമ്പ് മറ്റെങ്ങോ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി വേറെ ഇനിയിപ്പോൾ എവിടെയും നോക്കണ്ടെന്ന് നമുക്ക് അറിയില്ല. എന്നാലും ജസ്റ്റ് നോക്കിയിട്ടൊക്കെ ഒന്ന് പോകാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയ വീഡിയോ ഞാൻ അവിടെ ഫൈൻഡ് ചെയ്യണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. വിത്ത് ജോജു സൈനിങ്.